സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയും തമ്മിലുള്ള ഡിവോഴ്സും കാര്യങ്ങളും അത് കഴിഞ്ഞ് അവരുടെ ഇപ്പോഴത്തെ ജീവിതവും ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞത്. ആ ഡിവോഴ്സിൻ്റെ സമയത്തൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവർ വളരെയധികം വിഷമത്തോടു കൂടിയിട്ട് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നതും പിന്നെ കേസും നൂലാമാലകളും അവരുടെ ജീവിതത്തിൻ്റെ പാലത്തിലൂടെയായിരുന്നു അവരെന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കാരണം രണ്ട് മക്കൾ, നമുക്കറിയാലോ ഏത് വലിയ സിനിമാ നടന്മാരുടെ ഭാര്യമാർക്കായാലും അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് മക്കൾ എന്ന് പറയുന്നത് ഭാര്യേൻ്റെ അവകാശമാണ്, ഭാര്യേൻ്റെ കൂടെയാണ് പിന്നെ ആ മക്കൾ. പിന്നെ ഈ മക്കളെ ഇട്ടിട്ട് ഭാര്യമാർക്ക് ഏടി പോകാൻ പറ്റൂല. എന്നാൽ നേരെ മറിച്ച് സിനിമാ നടന്മാരായ ഭർത്താക്കന്മാർ അങ്ങനെയല്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ നിമിഷം തന്നെ അവർ വേറെ കിട്ടും എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയെങ്കിലും പിന്നെ ആദ്യം ഒരു കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ ഡിവോഴ്സ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് മക്കളായിട്ട് അവരെ അങ്ങ് മൂലക്കേക്ക് ആക്കിയിരുത്തുക, അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങ് കല്യാണം കഴിക്കാം. അങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയിലെ മിക്ക നടന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാമിനി തങ്കച്ചി അന്ന് ഒരുപാട് വിഷമത്തോടു കൂടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇവർ ഈ കീഴൂട്ട് തറവാട്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യൻ്റെ, അതായത് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ, ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മരുമകളായിട്ട് 1994 കീഴൂട്ട് തറവാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം ഡോക്ടറാണ്, MBBSഉം MD ഒക്കെ കഴിഞ്ഞ ഒരു നല്ലൊരു ഡോക്ടറാണ്. പക്ഷേ ഡോക്ടർ ജോലിക്കൊന്നും അവർ പിന്നെ പോയിട്ടില്ല. അവർ പിന്നെ എല്ലാ സമയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലകൃഷ്ണപിള്ളയുടെ മരുമകളായിട്ട് നല്ല ഒരു വീട്ടമ്മയായിട്ട് മക്കളുടെ അമ്മയായിട്ട് ഗണേഷ് കുമാറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ഏകദേശം 19 വർഷം അവരവിടെ ജീവിച്ചു എന്നുള്ളതാണ്. ഒരു പ്രശ്നവും അവർക്കുണ്ടായിട്ടില്ല. അതായത് ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ട്, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതിൻ്റെയും. കാരണം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമുക്ക് ജോലിക്ക് പോകണം, ജോലി പൈസക്കുപരി നമുക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഡോക്ടറാകുന്നതും എൻജിനീയർ ആകുന്നതും ഇല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പ്രൊഫഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതും. അപ്പോൾ അതിന് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അതിന് പോകാൻ വിടില്ല എന്നുള്ള ഒരു ഇത് വരുമ്പോഴേ അതൊരു വലിയ പ്രയാസം തന്നെയാണ്. ഏതായാലും ആ ഒരു വീട്ടമ്മ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് വന്ന വീട്ടമ്മയ്ക്ക് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, കാരണം താൻ വന്നിരിക്കുന്നത് താൻ പെട്ടിരിക്കുന്നത് ഒരു കുഴിയിലാണെന്ന്. എന്തൊക്കെയായാലും അവർ ഒരുപാട് കാലം ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല. അവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും സഹായിക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മണി പവറും പൊളിറ്റിക്കൽ പവറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് പ്രശ്നം അവിടെ നിന്ന് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും കേൾക്കില്ല. ഇനി കേട്ടാൽ തന്നെ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടും, ഒരു രക്ഷയും കിട്ടൂല. അവിടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് പുറത്ത് പറഞ്ഞാൽ ഒരു നീതി അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴേ അന്ന് ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടി ഇതിൻ്റെ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ നിയമിച്ചു, ഷിബു ബേബി ജോൺ അടക്കമുള്ള ഒരുപാട് പേരാ. അതായത് ആ ഒരു നിമിഷത്തിൽ ഇവർക്ക് പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയ്ക്ക് വലിയ പ്രശ്നമുണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. അതും അതിനു മുന്നേയും 2011 തന്നെ അവർ ഒരു ആരോപണം ഉന്നയിച്ച് വിവാഹ മോചനത്തിന് കൊടുത്തതാണ്. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞു ഇപ്പോൾ മത്സരിക്കുകയാണ് ഗണേഷ് കുമാർ, അപ്പോഴും നിങ്ങൾ ഒരിക്കലും ഇതിന് തുനിയരുത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവരെ പിന്തിരിപ്പിച്ചു. അങ്ങനെ ഈ ഒരു ബന്ധം 3-4 വർഷം ഇവരിങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നില്ലേ, അതുപോലെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഈ സ്ത്രീ അനുഭവിച്ച ഒരു മാനസിക പ്രയാസമുണ്ട്, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് അവരെ അവരനുഭവിച്ചത്. എല്ലാം അവർക്കുണ്ട്, സാമ്പത്തികമുണ്ട്, അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ജോലിക്കാരുണ്ട്, ഒരു കുറവോ ഒന്നിനുമില്ല. പക്ഷേ ഒരു ഒരു സ്ത്രീക്ക് അതാണോ വേണ്ടത്? ഒരുപാട് പണവും ഒന്നിനും കുറവില്ലാത്ത ജോലിക്കാരും കാര്യങ്ങളും കുടുംബവും ഇതൊക്കെ ഉണ്ടായിട്ടും സ്വന്തം ഭർത്താവിൻ്റെ അടുക്കുന്ന ഒരു സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടായിട്ടുമെന്നാണ് കാര്യം.
പണ്ടാരോ പറഞ്ഞതുപോലെ തിന്നാനും കുടിക്കാനും എൻ്റെ വീട്ടിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയ അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അതുപോലെ ഈ യാമിനി തങ്കച്ചിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സുഖമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ, അവരുടെ ആ ജീവിതത്തിൽ, ആ വീട്ടിൻ്റെ ഉള്ളിൽ അവർ ഒരു നരകതുല്യം തന്നെയായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ പ്രൊഫഷണലുകൾ, ഈ ഡോക്ടറായാലും എൻജിനീയറായാലും വക്കീലായാലും, ഇവരൊക്കെ ഒരു ഭാര്യ ആയിരിക്കുമ്പോൾ തന്നെ ഇവരുടെ പ്രൊഫഷൻ വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇവർ ഈ പ്രൊഫഷൻ വിട്ട് കളിക്കരുത്. അതിന് ജോലിക്ക് പോകണം ഇവർ. പക്ഷെ ഇവർ ജോലിക്ക് പോയില്ല, അത് ഇവരുടെ ഒരു തെറ്റ് തന്നെയാണ്. ഇവർക്ക് നല്ല ജോലികളൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ആ ഒരു കുട്ടികളെയും കൊണ്ട് പടിയിറങ്ങിയതിന് ശേഷം ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ടി വിയിലൊക്കെ വന്നിട്ട് ഈ എച്ച് കണക്ക് പറഞ്ഞിട്ടുള്ള, പിന്നെ മാനം കെടുത്തലായിരുന്നു പിന്നീട് അങ്ങോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബാലകൃഷ്ണപിള്ള പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, അവൻ ലോൺ എടുത്തിട്ട് വേണം ഇതിന് കൊടുക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ സ്വത്തുണ്ട് അവർക്ക്. പക്ഷെ അതൊന്നും ഈ കുട്ടികൾക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് കൊടുക്കില്ല എന്നുള്ള തരത്തിൽ പല കളിയും കളിച്ചു നോക്കി. പക്ഷേ ഇവർ സ്ട്രോങ് ആയിട്ട് നിന്നു, ഇവരുടെ കൂടെയുള്ളവരും സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് 1 കോടി രൂപയും അതുപോലെ തന്നെ വഴുതക്കാടുള്ള വീടും അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഒഴിവാക്കിയത്. ഒഴിവാക്കിയത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയാത്തവൻ എന്ത് മനുഷ്യനാണ്! എന്നിട്ട് ഇപ്പോഴും കല്യാണം കഴിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഞാൻ 2 ദിവസം മുമ്പ് ഇപ്പോഴത്തെ ഭാര്യയായ ബിന്ദു മേനോൻ പറയുന്നത് ഞാൻ കേട്ടു. ഗണേഷ് കുമാറിൻ്റെ പിന്നെ എന്താ പറയുക, ആ നല്ല സ്വഭാവത്തെ പറ്റിയിട്ട്, ഗണേഷ് കുമാർ ഇപ്പോഴും നല്ല സ്വഭാവം തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ ഇപ്പോഴും നല്ല സ്വഭാവം തന്നെയാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് മുതൽ ഗണേഷ് കുമാർ ഒരാരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു മന്ത്രിയാണ്, അപ്പോൾ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് നിൻ്റെ കുടുംബജീവിതം ഞങ്ങൾ തകർക്കും, അല്ലെങ്കിൽ നിന്നെ തകർക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. അവരൊക്കെ കൂടി കളിച്ചതിൻ്റെ ഫലമാണ് ഈ ഒരു വിവാഹമോചനവും ഇങ്ങനെ ഇത് അതിനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളും എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഒരു ചെറിയ ഒരു ശതമാനം, അതായത് ഒരു 10% എങ്കിലും അതിൻ്റെ അകത്തൊരു നേരുണ്ടാകാം. കാരണം പൈസക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഗണേഷ് കുമാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അന്നും ഇന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലെ നല്ല മന്ത്രിയും MLA ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ്യമാണെന്നേ പറയാൻ കഴിയുള്ളൂ. സ്വന്തമായിട്ട് കുടുംബത്തിന്, അതായത് കുടുംബത്തെ ഇതുപോലെ വട്ടപൂജ്യമാക്കിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഇനി എത്ര നല്ലവനായിട്ടും ഒരു കാര്യവുമില്ല. സ്വന്തം കുടുംബം നോക്കാൻ കഴിവില്ലാത്തവൻ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ പോയിട്ട് വളവള പറഞ്ഞത് കൊണ്ട് യാതൊരു ഇതുകൊണ്ട് നിനക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. എന്തൊക്കെ ആയാലും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാന്യമായിട്ട് കല്യാണം കഴിച്ചു. ഈ സ്ത്രീയാണെങ്കിൽ 2 മക്കളെയും പിന്നെ അവർ ജോലിയും ചെയ്ത് 2 മക്കളെയും സംരക്ഷിച്ച് ആ വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു, മറ്റൊരു വീട്ടിൽ കഴിയേണ്ടി വന്നു ഒറ്റയ്ക്ക്. ആലോചിച്ച് നോക്കണം, അവരെന്ത് തെറ്റാണ് ചെയ്തത്? നല്ലൊരു ഡോക്ടറെയും കെട്ടിയിട്ട് അവർക്ക് മര്യാദയ്ക്ക് നല്ല ഒരു കുടുംബത്തിൽ പോയി കയറായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞു സിനിമാ നടനാണ്, രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്, കീഴൂട്ട് തറവാട്ടിലെ കോടിക്കണക്കിന് സ്വത്തുണ്ട്, പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു. അത്രയേ ഉള്ളൂ. ഇപ്പോഴും നല്ലവനായ ഉണ്ണി, അതായത് എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അടിക്കേസാണ്. ഇദ്ദേഹം അത് പിന്നെ അത് പറഞ്ഞത്, അതായത് ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ഒരിക്കൽ കണ്ടതാണ്, എല്ലാവരും ചേർന്ന് TV നമ്മളെല്ലാവരും കണ്ടതാണ് ഈ TV മുഖം ഇങ്ങനെ ആരോ അടിച്ചു പരത്തിയതുമാതിരി. അപ്പോൾ അത് യാമിനി തങ്കച്ചിയാണ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരാണിനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീയുടെ ശക്തി വേറെയാണ്, അതുപോലെ തന്നെ പുരുഷൻ്റെ ശക്തി വേറെയാണ്. 1 അടിയോ 2 അടിയോ ഒക്കെ ഇടിക്കാൻ കഴിയും, 3-ാമത്തെ അടിയോ ഒരിക്കലും ഇടിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗണേഷ് കുമാറിനെ പോലെ ഒരാളാണ് ഈ യാമിനി തങ്കച്ചി അങ്ങനെ അടിക്കണമെങ്കിൽ അതൊരിക്കലും കഴിയാത്തതാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇന്നത്തെ എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓൾ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ ഈ യാമിനി തങ്കച്ചി. പിന്നെ അവരുടെ 1-6 മാസം മുമ്പ് അവരുടെ ഒരു TV പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പഴയ ആ ഒരു വീട്ടമ്മ മാറിയിട്ട് ഇപ്പോഴും, അതായത് ഒരു സോഷ്യൽ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോഴേ ആ സ്ത്രീയുടെ ലെവലേ മാറിപ്പോയി
പോയി എന്നുള്ളതാണ്. അവർ സമൂഹത്തിലുണ്ടായിരുന്ന ആ ഒരു പാവം പിടിച്ച വീട്ടമ്മയിൽ നിന്നും ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഉയർച്ച അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് പയനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് യാമിനി തങ്കച്ചിൻ്റെ ആ ഒരു നില കാണുമ്പോഴേ. നന്ദി, നമസ്കാരം.